കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് മാട്ടുമുറി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി യു പി മുഹമ്മദിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ മൂന്ന് വർഷമായി മികച്ച രീതിയിൽ ഭരണം നടത്തിവരുന്ന കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന പ്രവർത്തനങ്ങളും പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടികളും മാട്ടുമുറി ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നേട്ടമായി മാറുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് പറഞ്ഞു. കൊടിയത്തൂർ മൂന്നാം വാർഡ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യു ഡി എഫ് പ്രവർത്തകരുടെ എണ്ണയിട്ട യന്ത്രം പോലെയുള്ള പ്രവർത്തനം യു പി മുഹമ്മദിന് വലിയ ഭൂരിപക്ഷം ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അവസാനത്തെ വോട്ടറെ ഇവിടെ പറഞ്ഞ 1600 വോട്ടറെ നേരിൽ കാണാൻ, കാണാത്തവരെ ഫോണിലെങ്കിലും വിളിച്ച് അവരുടെ ഒരു ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് സ്ഥാനാർത്ഥി നീക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വനിതാ സ്കോഡ് അതുണ്ടാവണം, അത് കുറച്ചുകൂടെ കഴിഞ്ഞ് മതിയാവും. എല്ലായിരുന്നാലും ഇനി നിരന്തരമായി വീടുകളിൽ 10-25 ഒരു ഇപ്പോൾ 5 മേഖലയാണ് തിരിച്ചത്. ഈ 5 മേഖലയിൽ 80-85 വീടുകളാണ്. ആ വീടുകളിൽ 3 വിഭാഗത്തിനെ ഏൽപ്പിച്ച് 25 കോടി ഒരു സ്കോഡ് എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുകയും. ചടങ്ങിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ മജീദ് പുതുക്കോടി അധ്യക്ഷനായി. ഡി സി സി സെക്രട്ടറി സി ജെ ആന്റണി, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ കാസിയും, ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദ്, യു അബ്ദുള്ള ഫാറൂഖി, കെ ടി ഹമീദ്, എം സിറാജുദ്ദീൻ, സുജാ ടോം, എൻ കെ അഷ്റഫ്, കെ ടി മൻസൂർ, കെ വി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. കെ പി അബ്ദുറഹ്മാൻ, കെ ടി ഹമീദ്, രാജൻ മാവായി, എം എ അബ്ദുറഹ്മാൻ, യു പി മുഹമ്മദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.